ഊരാളങ്ങളുമായി കൈകോർത്ത് രാജ്യസുരക്ഷ ബാധിക്കുന്ന വൻ അഴിമതിക്കൊരുങ്ങുകയാണ് പിണറായി സർക്കാർ ജനങ്ങളുടെ സോഷ്യോളജിക്കൽ ഡാറ്റ ശേഖരിക്കാൻ ഊരാളങ്കലിന് അനുമതി നൽകിക്കൊണ്ട് വീണ്ടും ഡാറ്റ മറിച്ചുകൊടുക്കാൻ കേരള സർക്കാർ നീക്കം നടത്തുന്നതായി വിവരങ്ങൾ ഓരോ മലയാളിയുടെയും വ്യക്തിഗത ആരോഗ്യ വിവരങ്ങൾ വിവരങ്ങളടക്കമുള്ള സമഗ്ര ഡാറ്റ ശേഖരിക്കുന്നതിന് ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ സൌകര്യമൊരുക്കുന്നു സംസ്ഥാനത്തെ ഓരോ പവറിന്റെയും എല്ലാ വിവരങ്ങളും ശേഖരിക്കാനാണ് നീക്കം അഥവാ ജിയോഗ്രാഫിക് ഇൻഫോർമേറ്റീവ് സിസ്റ്റം എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും കെട്ടിടങ്ങൾ വീടുകൾ മറ്റ് ആസ്തികൾ എന്നിവയുടെ മാപ്പിംഗ് തയ്യാറാക്കുന്ന പദ്ധതിയിൽ വെള്ളം ചേർത്താണ് അഴിമതിക്ക് കളമൊരുങ്ങുന്നത് എന്ന സൂചന ഈ പദ്ധതി വ്യക്തികളുടെ വിവരം കൂടി തയ്യാറാക്കുന്ന തരത്തിൽ മാറ്റിമറിക്കുകയാണ് സർക്കാർ വിവിധ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഡേറ്റാ ശേഖരണം സഹായകമാകും എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സർക്കാർ വൻ അഴിമതി നടത്താൻ ഒരുങ്ങുന്നത് ജനങ്ങളുടെ എല്ലാ വിവരങ്ങളും ഏത് വിദേശ രാജ്യങ്ങൾക്ക് പോലും മറിച്ചു നൽകാൻ സാധിക്കുന്ന തരത്തിലാണ് സർവേ എന്നറിയുന്നു നിലവിൽ പഞ്ചായത്തുകളാണ് സർവേ നടത്താൻ കരാർ നൽകേണ്ടത് ജലാശയങ്ങൾ ഇടവഴികൾ കലുങ്കുകൾ തുടങ്ങി എല്ലാ സർക്കാർ ആസ്തികളെയും മാപ്പിംഗ് നടത്താൻ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ പദ്ധതി ഊരാളുങ്കലിനെ ഏൽപ്പിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ തീരുമാനിക്കുകയായിരുന്നു ഈ പദ്ധതിയിൽ അപകടകരമായ അഴിമതിക്ക് വാതിൽ തുറന്നിട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് തദ്ദേശ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ ജി ഐ എസ് മാപ്പിംഗിനൊപ്പം ജനങ്ങളുടെ സോഷ്യോളജിക്കൽ ഡാറ്റ കൂടി ശേഖരിക്കാൻ അനുമതി ലഭിച്ചു ലക്ഷത്തിലേറെ രൂപയുടെ കരാറുകൾ ഏറ്റെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിയമ തടസ്സം ഉണ്ടായിരുന്നു ഈ തടസ്സം ഒഴിവാക്കാൻ ഊരാളങ്കർ സൊസൈറ്റിയുടെ അഭ്യർത്ഥന മാനിച്ച് പരിധി ഒഴിവാക്കുകയും ചെയ്തു വ്യക്തി വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു വീടിന് നൂറ്റിപ്പത്ത് രൂപയും ആസ്തി വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു ചതുരശ്ര കിലോമീറ്ററിന് ഏഴായിരം രൂപയുമാണ് ഊരാളുങ്കൽ തദ്ദേശ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടത് ഈ വലിയ തുക പറ്റില്ല എന്ന് വന്നപ്പോൾ വരുമാനമല്ലാത്ത ചെറിയ പഞ്ചായത്തുകൾ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കെട്ടിടങ്ങളുടെ വിസ്തീർണ്ണം തോടെ വീണ്ടും ഓരോ പഞ്ചായത്തുകളെയും ഊരാളങ്ങൾ സമീപിച്ചു തുടങ്ങി വ്യക്തിഗത വിവരങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള സർവേക്ക് വേണ്ടിയാണ് ഊരാളങ്ങൾ സമീപിക്കുന്നത് നിലവിൽ എഴുപത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സർവേ പൂർത്തിയായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എഴുപത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സർവേ പൂർത്തിയായതായി ഊരാളങ്കൽ സൊസൈറ്റി വക്താവാണ് അറിയിച്ചിരിക്കുന്നത് ശേഖരിച്ച വിവരങ്ങൾ തദ്ദേശ വകുപ്പിന്റെ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇങ്ങനെ മാറ്റിയിട്ടില്ല എന്നും ഊരാളങ്ങൾ നിർദ്ദേശിച്ച വെബ്സൈറ്റിൽ നിന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് എന്നും സർവേ പൂർത്തിയാക്കിയ ചില പഞ്ചായത്തുകൾ വ്യക്തമാക്കുന്നു ഒരു വീട്ടിൽ നിന്ന് വിവരങ്ങളാകും ശേഖരിക്കുക കുടുംബത്തിലെ അംഗങ്ങൾ പേര് വയസ്സ് ജോലി വിദ്യാഭ്യാസം അടിസ്ഥാന ആരോഗ്യ വിവരങ്ങൾ ക്ഷേമ പെൻഷൻ റേഷൻ കാർഡ് വിവരങ്ങൾ വളർത്തുമൃഗങ്ങൾ തുടങ്ങിയവ ഈ പതിനേഴ് വിവരങ്ങളിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്